അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹദിറബിആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വ വ വ വ അസ്ഹാബിഹി ഹബീബിനിൻസാനി അമ്മ ബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് എന്താണ് ഏക സിവിൽ കോഡ് എന്നതിനെ സംബന്ധിച്ചോ അതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഒളി അജണ്ടകളും എന്താണ് എന്നതിനെ സംബന്ധിച്ചോ ഇവിടെ സംസാരിക്കുവാൻ ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നില്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത കാലഘട്ടത്തിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി മുറവിളി കൂട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ അവരുടേതായ താൽപ്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മറവിൽ പലപ്പോഴും അവർ ഇസ്ലാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുസ്ലിംങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് കരുക്കൾ നീക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഏതായിരുന്നാലും ശരി ഏക സിവിൽ കോഡ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ആളുകൾക്കറിയാം അത് ഇന്ത്യൻ ഭരണഘടനക്ക് അതിൻ്റെ അന്തസത്തക്ക് പലപ്പോഴും എതിരായി നിൽക്കുന്ന ആശയമാണ് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിംങ്ങളുടെ മാത്രമല്ല മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെയും മറ്റു സംസ്കാരത്തിൻ്റെ ആളുകളുടെയും അവരുടെ എല്ലാം താൽപ്പര്യങ്ങൾക്ക് ഒരു വേള വിരുദ്ധമായി നിൽക്കുന്ന ഒരാശയമാണത് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്ത് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അത് ഏക സിവിൽ കോഡാകട്ടെ അതല്ലാത്ത മനുഷ്യനിർമ്മിത ആശയങ്ങൾ ആ മനുഷ്യനിർമ്മിത ആശയങ്ങളോട് ഇസ്ലാം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മളിവിടെ പരിശോധിക്കുകയാണ് അതിലൂടെ മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിക ശരീരത്തിൻ്റെ ഭദ്രതയെ സംബന്ധിച്ചും സമഗ്രതയെ സംബന്ധിച്ചും മനസ്സിലാക്കുവാനും അതിൻ്റെ ഔന്നിത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം എന്ന മതം അത് ഇസ്ലാമിക ശരീരത്ത് എന്ന് വിളിച്ചാലും ശരി അതല്ല മറ്റു പേരുകളിൽ വിളിച്ചാലും ശരി പരിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ്റെ ചര്യകളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാം എന്ന മതം ഇത് യഥാർത്ഥത്തിൽ മനുഷ്യ നിർമ്മിത മതം അല്ല എന്നുള്ളതാണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ഇസ്ലാം നൽകുന്ന യാഥാർത്ഥ്യവുമതാണ് കാരണം അള്ളാഹു സുബാനഹുഅാലയാണ് ഇസ്ലാം എന്ന മതം മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് പരിഷുദ്ധ ഖുർആാനിൽ അഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനു തല പറയുന്നത് അലിയോമ അക്മൽ തുലക്കും ദീനക്കും തുലക്കും ഇസ്ലാമ ദീന ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു ഇതൊക്കെ പറയുന്നത് അള്ളാഹു സുബാനഹുവഅഅഅഅഅഅഅഅഅഅലയാണ് അപ്പോൾ അള്ളാഹു പൂർത്തീകരിച്ച മതം അള്ളാഹുവിൻ്റെ മതം അതാണ് ഇസ്ലാം പ്രവാചകന്മാർക്ക് പോലും അതിൽ യാതൊരു പങ്കുമില്ല അവർ ദിവ്യ സന്ദേശത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരും അതുകൊണ്ടാണ് മുഹമ്മദ് നബി സലാഹു അലിവസലമയെ സംബന്ധിച്ച് അൻപത്തി മൂന്നാം അധ്യായത്തിലെ മൂന്ന് നാല് വചനങ്ങളിൽ കാണാം ഹവ ഇൻ ഹുവ പ്രവാചകൻ തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല അതെല്ലാം അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹികളാകുന്നു അപ്പോൾ പ്രവാചകന്മാർ പോലും കൈകടത്തിയിട്ടില്ലാത്ത ദിവ്യ ദിവ്യസന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ അന്യൂനാണ് സമുന്നതമായ ഔന്നിത്യമേറിയ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ എല്ലാം അറിയുന്നവനായ സർവ്വശക്തനായ അള്ളാഹു സുബാനഹു വഹാലയുടെ നിയമങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ സൃഷ്ടികൾ സൃഷ്ടാവിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണോ അതേപോലെയാണ് സൃഷ്ടികളുടെ കാഴ്ചപ്പാടുകളും സൃഷ്ടാവായ അള്ളാഹു നൽകുന്ന മതനിയമങ്ങളും എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇസ്ലാം ചില വെല്ലുവിളികൾ നടത്തുന്നത് പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ എൺപത്തി എട്ടാമത്തെ വചനത്തിൽ കാണാം ഖുർആൻ അള്ളാഹു സുബഹാനോത്തല പറയുകയാണ് മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടുകയും അവർ പരസ്പരം സഹകരിക്കുകയും ചെയ്താൽ പോലും പരിശുദ്ധ ഖുർആാനിനെ പോലെ ഒരു വേദഗ്രന്ഥത്തെ കൊണ്ടുവരിക അവർക്ക് സാധ്യമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ ആദർശങ്ങൾ സൃഷ്ടാവായ അള്ളാഹു സുബഹാനുത്തല നൽകുന്ന മതനിയമങ്ങൾ അതിനോട് കടപിടിക്കുന്ന ആശയങ്ങളോ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ മൊജാത്തുകൾ എന്തെല്ലാമാണോ അതൊക്കെ തന്നെ തത്തുല്യമായത് മനുഷ്യർക്ക് സാധ്യമല്ല എന്നാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗദർശനം ആദർശങ്ങൾ സംസ്കാരം അതിനോട് കിടപിടിക്കുന്ന അതിന് തുല്യമായി നിൽക്കുന്നതൊന്ന് മനുഷ്യരും ജിന്നുകളും മുഴുവൻ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ സാമൂഹിക നിരീക്ഷകന്മാർ രാഷ്ട്രീയക്കാർ നേതാക്കൾ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമ്മേളനം തന്നെ ആ വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടാൽ പോലും ജിന്നുവർഗത്തെ കൂടി അതിൽ ഉപയോഗപ്പെടുത്തിയാൽ പോലും പരിശുദ്ധ ഖുർആാനിന് തുല്യമായ ഒന്ന് കൊണ്ടുവരിക മനുഷ്യർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത ആശയങ്ങൾക്ക് സൃഷ്ടാവായ അള്ളാഹു സുഹാനഹുഅ തഅാലയുടെ മതത്തിൻ്റെ മുമ്പിൽ യാതൊരു നിലനിൽപ്പുമില്ല അവർക്കത് സാധ്യവുമല്ല എന്നാണ് സൂറത്തുൻ നിസാ ഇല നാലാം അധ്യായം എൺപത്തിരണ്ടിൽ അള്ളാ ഉസ് അവർ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അള്ളാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നു പരിശുദ്ധ ഖുർആാൻ വന്നതെങ്കിൽ അതിലവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു എന്നാണ് എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് വൈരുദ്ധ്യങ്ങൾ കാണുക സാധ്യമല്ല പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിക ശരിയത്ത് അതിലും നമുക്ക് വൈരുദ്ധ്യങ്ങൾ കാണുക സാധ്യമല്ല കാരണം അത് മനുഷ്യ നിർമ്മിതമല്ല എന്നാൽ മനുഷ്യനിർമ്മിതമായിരുന്നെങ്കിൽ മുഹമ്മദ് നബിയോ സഹാബികളോ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് മതമുണ്ടാക്കിയിരുന്നതെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ വൈരുദ്ധ്യമില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ വൈരുദ്ധ്യം കണ്ടെത്തുക സാധ്യമല്ല അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ഫുസ്ലത്തിലെ വചനം നാൽപ്പത്തിയൊന്നാം അധ്യായം സൂറത്തുൽ ഫുസലത്തിൽ സൂറത്ത് ഉൽ ഫുസ്ലത്തിൽ അള്ളാ ഉസ്ല പറയുന്നത് ആസീസ് ഇത് പ്രതാപമേറിയ ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വ്യർത്ഥമായതൊന്നും ഖുർആനിൽ കടന്നുകൂടുകയില്ല തൻസീലും ഹക്കീമിൻ ഹമീദ് സ്തുത്യർഹനും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു അപ്പോൾ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ കൊണ്ടുവന്ന ചര്യകളൊക്കെ സ്തുത്യർഹനും പ്രതാപിയും അഗാധജ്ഞനുമായ അള്ളാഹു ഉസ്ബാനഹുഹാലയിൽ നിന്നുള്ള ദിവ്യ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ വ്യർത്ഥമായത് മോശമായത് കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തത് ഒന്നും തന്നെ അവിടെ കാണുക സാധ്യമല്ല മറിച്ച് അതിൽ യാതൊരു പോരായ്മയും നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല എന്നാണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി രണ്ടാം അധ്യായം സൂറത്തു സജ്ജിതയിലെ രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു ഉസ്ബാൻ ഉത്തല പറയുന്നത് തൻസീലുൽ ബീഹിമുറബി ആലമീൻ ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം ഒരു സംശയവും വേണ്ട ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാകുന്നു അതല്ല മനുഷ്യർ പറയുകയാണോ അത് പ്രവാചകൻ കെട്ടിച്ചമച്ചതാണ് എന്ന് എന്നാൽ ബൽഹു അൽ ഹക്കു റബ്ബിക് എന്നാൽ അറിയുക ഇത് പ്രവാചകൻ അതിൽ യാതൊരു പങ്കുമില്ല നിന്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണത് ഇതിൽ ബാത്തിലായ ഒന്നുമില്ല അസത്യമായ ഒന്നുമില്ല വ്യർത്ഥമായ ഒന്നുമില്ല കാലഘട്ടത്തിന് യോജിക്കാത്ത ഒന്നുമില്ല എന്നാൽ ദുർബലനായ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയുടെ പരിമിതി കാരണം അവൻ്റെ യുക്തിയുടെ പരിമിതി കാരണം അവൻ പലതും ജൽപ്പിക്കുന്നു എന്ന് മാത്രം എന്നാൽ മനുഷ്യ മനുഷ്യനിർമ്മിത ആശയങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ളത് അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതിന് മനുഷ്യർ തന്നെ സാക്ഷിയാണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി അഞ്ചാം അധ്യായം സൂറത്തുദ്ദീനിലെ എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനുത്തല ചോദിക്കുന്നത് അലൈസാഹുബി അഹക്കിമീൻ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ ഈ പ്രപഞ്ചത്തെ അന്യൂനമായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു സുബാനുത്താല ഈ മഹാപ്രപഞ്ചത്തിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പ്രതിഭാസങ്ങളിലും സകല വസ്തുക്കളിലും അതിൻ്റെ കുറ്റമറ്റ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും എവിടെയും ഒരു ന്യൂനത ഒരു പോരായ്മ ഒരു അറിവില്ലായ്മ നമുക്ക് കാണുക സാധ്യമല്ല ഈ മഹാപ്രപഞ്ചത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ റഹ്മാനായ റബ്ബ് തന്നെയാണ് ഇസ്ലാം എന്ന മതത്തെ നമുക്ക് നൽകിയത് വേദഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ച് തന്നത് പ്രവാചകനെ അയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലോ പ്രവാചകൻ്റെ ചര്യകളിലോ വൈരുദ്ധ്യമായിട്ടുള്ളതോ പോരായ്മയുള്ളതോ ആയ ഒന്നും തന്നെ നമുക്ക് കാണുക സാധ്യമല്ല പരിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായം നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് വചനങ്ങൾ അള്ളാഹു സുബാനു അലൈഹി മുഹദ്യോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ അള്ളാഹു അല്ലാത്ത ഒരാളെ വിധികർത്താവായി സ്വീകരിക്കുകയോ മതപരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ശരീരത്ത് നിശ്ചയിച്ചു തരുന്ന ഒരാൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ നാം കാണുകയോ അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുകയോ അള്ളാഹുവാകട്ടെ വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് വേദഗ്രന്ഥം അവതരിപ്പിച്ചവനാണ് വല്ലദീനാഹിൽ വേദം നൽകപ്പെട്ട ആളുകൾക്കറിയാം പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് അതുകൊണ്ട് നബിയെ താങ്കൾ സംശയാലുക്കളിൽ ഉൾപ്പെട്ടു പോവരുത് എന്നാണ് പൂർവീക വേദഗ്രന്ഥങ്ങൾ അത് അള്ളാഹു സുബാനുത്തല തന്നെയാണ് അവതരിപ്പിച്ചത് പക്ഷേ അള്ളാഹു സുബഹാനുത്തല അതിൻ്റെ സംരക്ഷണ ചുമതല സൃഷ്ടികളെ ഏൽപ്പിച്ചു മനുഷ്യരെ ഏൽപ്പിച്ചു അവർ അതിൽ കൈകടത്തലുകൾ ഉണ്ടാക്കി അപ്പോഴെല്ലാം അള്ളാഹു ഉസ്ബാനുദ്ധ അത് തിരുത്തിക്കൊണ്ട് പ്രവാചകന്മാരെ നിയോഗിച്ചു വീണ്ടും വീണ്ടും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ യഹൂദ ക്രൈസ്തവർ അവരുടെ കൈകളിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ ആശയങ്ങളെ വിധികളെ അവർ പ്രൊമോട്ട് ചെയ്തപ്പോൾ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം യഹൂദ ക്രൈസ്തവർക്കറിയാം ഖുർആൻ സത്യമാണ് എന്ന് എന്നാലും അവർ വ്യർത്ഥമായ വാദങ്ങൾ വാദിക്കുകയും അവരുടെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു ഉസ്മാനത്തിൽ ഇപ്രകാരം ചോദിക്കാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു ആറാം അധ്യായത്തിലെ നൂറ്റി പതിനഞ്ചിൽ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അവൻ്റെ വചനങ്ങൾ അവൻ്റെ അഹ്കാമുകൾ അവൻ്റെ വിധികൾ അത് സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണമാണ് എവിടെയും അസത്യം കാണുക സാധ്യമല്ല എവിടെയും അനീതി കാണുക സാധ്യമല്ല അത് വിവാഹ നിയമത്തിലാണെങ്കിലും ശരി വിവാഹമോചന നിയമത്തിലാണെങ്കിലും ശരി അതേപോലെ തന്നെ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ അങ്ങനെ തുടങ്ങി ഇസ്ലാമിക ശരീരത്തിൽ പ്രതിപാദിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് അവൻ്റെ കലിമാത്തുകളാണ് അതിൽ നീതി മാത്രമേ കാണുകയുള്ളൂ സത്യം മാത്രമേ കാണുകയുള്ളൂ ലാ മുഹദ്ദലി കലിമാത്തിഹി അവൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താവുന്ന യാതൊന്നുമില്ല വഹുഅസ്സമി ഒലാലി അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു അപ്പോൾ അള്ളാഹു സുബാന അവൻ്റെ വാക്കുകൾ അവൻ്റെ അഹ്കാമുകളെല്ലാം നീതിയിലും സത്യത്തിലും സമ്പൂർണ്ണമാണ് അതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽമാ ഇതയിൽ നബിസ് അലൈ വസ്ലമയോട് പറയുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ കാണാം ഫഹ്കും അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് താങ്കൾ വിധി നടത്തുക മനുഷ്യരുടെ തന്നിഷ്ടങ്ങളുടെ മനുഷ്യരുടെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോവരുത് അള്ളാഹുവിൽ നിന്ന് സത്യമാണ് താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുള്ളത് അതിനെ മാറ്റിവെച്ച് ജനങ്ങളുടെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോവരുത് ഓരോ സമൂഹത്തിനും അല്ലാഹുഹാജ അവരുടേതായ മൻഹജ് ജീവിത രീതികളും അതേപോലെ തന്നെ മതാനുഷ്ഠാന ആചാര അനുഷ്ഠാന കാര്യങ്ങളും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഉമ്മത്തിന് മുഹമ്മദ് നബി അലൈഹി വസ്ലമയുടെ ഉമ്മത്തിന് വ്യക്തമായ ശരി അത്തും മൻഹജും അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ദുർബലരായ മനുഷ്യരുടെ സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യരുടെ വളരെ കുറഞ്ഞ അറിവ് മാത്രം നൽകപ്പെട്ട മനുഷ്യരുടെ ജൽപ്പനങ്ങളുടെ പിന്നാലെ പോവേണ്ടതില്ല എന്നാണ് അള്ളാഹു സുബാന അവനാകുന്നു ഏറ്റവും വലിയ ഹാക്കിം ഇതേ അധ്യായത്തിലെ അഞ്ചാമധ്യായത്തിലെ അൻപതാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത് അതാണ് വമൻ അഹ്സനു ഹുക്മൻ ലിഖൗമി യുഖിനൂൻ ദൃഢവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധികർത്താവ് വേറെ ആരാണുള്ളത് അതുകൊണ്ട് ഇസ്ലാമിനോട് കടപിടിക്കുന്ന ഖുർആാനിനോട് കടപിടിക്കുന്ന ഇസ്ലാമിക ശരീരത്തിനോട് കടപിടിക്കുന്ന ഒരു ആശയത്തെ കൊണ്ടുവരാൻ അത് ഏക സിവിൽ കോഡാകട്ടെ വേറെ ഏത് മനുഷ്യ നിർമ്മിത ആശയങ്ങളാകട്ടെ അതിന് സാധ്യമല്ല കാരണം മനുഷ്യരുടെ എല്ലാ ദുർബലതയും അതിലുണ്ടാകും നമുക്കറിയാം മനുഷ്യൻ അവൻ്റെ ഓരോ പ്രായത്തിനനുസരിച്ച് അവൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടാകും അവൻ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ച് അവൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടാകും അവന് അപ്പോൾ ഉണ്ടായ ഒരു അനുഭവം തന്നെ അവൻ്റെ ചിന്താഗതിയെ മാറ്റിമറിച്ചേക്കാം മനുഷ്യൻ താൽക്കാലികമായ വികാരങ്ങൾ കടിമപ്പെടുന്നവനാണ് അവന് ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതല്ല സന്തോഷമുണ്ടാകുമ്പോൾ പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നതായിരിക്കില്ല മറ്റൊരു സാഹചര്യത്തിൽ പറയുന്നത് പ്രായം ഭാഷ നിറം അതേപോലെ തന്നെ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ മുതിർന്ന ആളാണോ വാർദ്ധക്യത്തിലെത്തിയ ആളാണോ ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്നതാണ് ഓരോരുത്തരുടെയും അറിവ് അതിനെ സ്വാധീനിക്കുന്നതാണ് മനുഷ്യർക്കെല്ലാവർക്കും സമഗ്രമായ ഒരു ദർശനം നൽകാൻ ഒരു ആശയം നൽകാൻ ആദർശം നൽകാൻ മനുഷ്യർക്ക് സാധ്യമല്ല അവർക്ക് ഈ നിലക്കുള്ള പല നിലക്കുമുള്ള പോരായ്മകളുണ്ട് എന്നാൽ സൃഷ്ടാവിന് മാത്രമേ അലായ അലമുമൻ ഹലഖ എന്നാണ് സൃഷ്ടിച്ചവനല്ലയോ കാര്യങ്ങൾ അറിയുന്നത് കാരണം അവൻ സൃഷ്ടിയല്ല അവൻ സൃഷ്ടാവാണ് മനുഷ്യന്റെ സൃഷ്ടികളുടെ ദുർബലതകളൊന്നും സൃഷ്ടാവായ റബ്ബിനില്ല അവൻ നൽകുന്ന നിയമങ്ങൾ സൃഷ്ടികൾക്ക് എല്ലാ സന്ദർഭത്തിലും എല്ലാ നാട്ടിലും എല്ലാ സാഹചര്യത്തിലും അനുയോജ്യമായതായിരിക്കും അതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസലമ അള്ളാഹു നിയോഗിക്കുന്നു സൂറത്തു അറാഫ് ഏഴാം അധ്യായത്തിലെ നൂറ്റി അൻപത്തി ഏഴിൽ പറയുന്നത് മുഹമ്മദ് നബി അലി വസ്ലമിയെ കുറിച്ച് അള്ളാഹു സുബാനോ തല പറയുന്നത് പ്രവാചകൻ കൽപ്പിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് പ്രവാചകൻ വിരോധിക്കുന്നതൊക്കെ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും നല്ലതാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് പ്രവാചകൻ ഹറാമാക്കിയതെല്ലാം മ്ളേച്ചമായ മോശമായ കാര്യങ്ങളാണ് മിസ്റഹും നിങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഭാരങ്ങൾ സമൂഹവും പൗരോഹിത്യവും എല്ലാം അടിച്ചേൽപ്പിച്ച സമൂഹത്തിലുള്ള ചങ്ങലക്കെട്ടുകളെ പ്രവാചകൻ അഴിച്ചു മാറ്റുന്നു അപ്പോൾ സമൂഹത്തിന് വിമോചനം നൽകുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാ ഇസ്ലാം ചെയ്തിട്ടുള്ളത് പൗരോഹിത്യവും സമൂഹവും രാജാക്കന്മാരും വ്യത്യസ്ത കാലഘട്ടക്കാരും സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒട്ടനവധി അനാചാരങ്ങളെ ദുരാചാരങ്ങളെ ഇല്ലാതെയാക്കി ഏറ്റവും നല്ലത് വിശിഷ്ടമായത് അനുവദിച്ചും മോശമായതിന് വിലക്കിയും നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും മനുഷ്യർക്ക് വിജയം നൽകുന്ന ആശ്വാസം നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന വിമോചനം നൽകുന്ന മഹത്തായ ആശയമാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലമ തൻ്റെ ചരിയയിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇമാ മുഹമ്മദ് റഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽ ഉള്ളഹി സാഹു അലി വസ്ലമ തൻ്റെ ഹുത്തുമകളിലൂടെ എപ്പോഴും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇപ്രകാരമാകുന്നു പ്രവാചകൻ പറയും സലാഹു അലഹി വസ്ലം ഇന്ന് ഹദീ ഹി കിതാബുല്ല ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ കിതാബാണ് അൽ ഹദീ ഹദി മുഹമ്മദിൻ ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലമിയുടെ ചര്യയാകുന്നു അപ്പോൾ ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബിയുടെ ചര്യയാണ് ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനാണ് അപ്പോൾ ആ ഖുർആാനും സുന്നത്തും നമുക്ക് നൽകുന്ന നിയമങ്ങൾ ശരീരത്തിൻ്റെ നിയമങ്ങൾ അതാണ് ഇസ്ലാമിലെ നിയമങ്ങൾ അത് സമഗ്രമാണ് അത് സമ്പൂർണ്ണമാണ് ആ വിഷയത്തിൽ അള്ളാഹു സുബാനോത്തല ഒരു കാര്യം ഖുർആാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ കാണാം വ അസ എൻ തക്രഹൂഷൈ എൻ വഹുവ ഹൈറുല്ലക്കും വ അസ അൻ തൊഹിബൂഷൈ എൻ വഹുവ ഷറുല്ലക്കും നിങ്ങൾക്ക് വെറുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹൈറുണ്ടാകും നന്മയുണ്ടാകും നിങ്ങൾ നല്ലതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഉപദ്രവകരമായിരിക്കും വല്ലാഹു വ അൻതും ലാ ൻ അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിവില്ലാത്തവനാണ് മനുഷ്യൻ്റെ അറിവ് വമാ ഇൽമി ഇല്ലാ ഖലീല വളരെ കുറഞ്ഞ അറിവേ മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ നൽകപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ മനുഷ്യൻ അറിവില്ലാത്തവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് നമുക്ക് ഇഷ്ടമെന്ന് തോന്നിയ ഒരു കാര്യം നമുക്കത് ഉപദ്രവകരമായിരിക്കും അത് പിന്നീടാണ് മനുഷ്യൻ മനസ്സിലാവുക എന്നാൽ ഉപദ്രവകരമെന്ന് നമുക്ക് ഒരു കാര്യം നമുക്കതിൽ ധാരാളം ഹൈറുകളുണ്ടാകും പരിശുദ്ധ ഖുർആനിലെ നാലാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹ് ഉസ്ബാനത്തോല പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നിനെ വെറുത്തേക്കാം പക്ഷേ അതിൽ അള്ളാഹു ധാരാളം ഹൈറുകൾ സംവിധാനിച്ചിട്ടുണ്ടാകും മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ അത് കാണുക സാധ്യമല്ല ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളിലും ആ ഒരു സമഗ്രതയും സമ്പൂർണതയും ഹൈറാത്തുകളും കാണാൻ കഴിയും അത് വിവാഹ നിയമങ്ങളാകട്ടെ അനന്തരാവകാശ നിയമങ്ങളാകട്ടെ അത് കൂടുതൽ ചിന്തിക്കുന്ന ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നന്മയും മേന്മയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം രാജ്യത്ത് അത്തരം വിഷയങ്ങൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് പണ്ഡിതന്മാരായ മുതിർന്ന പണ്ഡിതന്മാർ അത് ചർച്ച ചെയ്യും അവർ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പും ഇപ്പോഴും അത് ചർച്ച ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങളെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും സാമൂഹിക ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യും ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിമിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രാസ്ഥാനിക നേതാക്കളും പണ്ഡിതന്മാരും ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതേ സന്ദർഭത്തിൽ മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ മതം എന്താണ് ഇസ്ലാം ഇസ്ലാമിക ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് മനുഷ്യ നിർമ്മിത ആശയങ്ങളിൽ നിന്ന് അതെങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മരിക്കുന്നതുവരെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹു ഉസ്ഹാനോത് അതിനുള്ള തോഫീർക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസ്ലമഅഅഅഅഅഅഅഅഅഅല നബീന മുഹമ്മദീൻ വൊ അലി വസേജ്മീൻ വലഹമ്മ الحمد رب العالمين